നമസ്കാരം. ഇന്ന് 2014 ജനുവരി 28 ചൊവ്വാഴ്ച 1189 മകരമാസം 15 മൂലനക്ഷത്രം 38 നാഴിക 54 വിനാഴിക വരെയുണ്ട്. രാത്രി 10:26 വരെ. 1189 മകരമാസം 15 ദ്വാദശി തിഥി 18 നാഴിക 45 വിനാഴിക വരെയുണ്ട്. മൂലനക്ഷത്രം ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കൊക്കെ ആവാമെങ്കിലും ചൊവ്വാഴ്ച ചില പരിമിതികളൊക്കെ ഉണ്ട്. ഇന്ന് പകൽ 7 മുതൽ 7:54 വരെയുള്ള മകരം രാശി സമയത്ത് ജല ആശ്രിത പ്രവൃത്തികൾക്കും യാത്ര പുറപ്പെടുന്നതിനും അനുയോജ്യമാണ്. പകൽ 7:54 മുതൽ 9:38 വരെയുള്ള കുംഭം രാശി സമയത്ത് വിവാഹത്തിനും ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ആധ്യാത്മികാത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും അനുയോജ്യമാണ്. പകൽ 9:38 മുതൽ 11:20 വരെയുള്ള മീനം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജല ആശ്രിത പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതുമാണ്. നാളെ ജനുവരി 29 ബുധനാഴ്ച പൂരാട നക്ഷത്രം 31 നാഴിക 37 വിനാഴിക വരെയുണ്ട്. രാത്രി 7:31 വരെ. നാളെ ത്രയോദശി തിഥി 9:59 വിനാഴിക വരെയുണ്ട്. പ്രായണ ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നാളത്തെ ദിവസം അരുതാത്തതാണ്. വിശേഷിച്ച സാമ്പത്തിക ക്രയ വിക്രയങ്ങളിൽ ആദ്യമായി ഇടപെടുന്നവർ ആവുന്നതും നാളത്തെ ദിവസവും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും കാർത്തികയുടെ ഒടുവിലത്തെ 3 രോഹിണി മകയിരത്തിൻ്റെ 2 എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കൊരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതാണ്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തെക്കു കിഴക്കേ വിധിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു പടിഞ്ഞാറേ വിധിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു. ആയതും ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. ഹലോ, നമസ്കാരം. ജനന വിവരങ്ങൾ പറഞ്ഞോളൂ. ആ പറയൂ. 1988 ഓഗസ്റ്റ് 19. 31. ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് മാസം 30. നിങ്ങള് ടെലിഫോണില് റേഞ്ച് ഉള്ള സ്ഥലത്ത് നിക്കൂ, അല്ലാണ്ട് ഇത് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. നിങ്ങളെ വീട്ടിലെ എവിടെയാ റേഞ്ച് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ആ ഭാഗത്തേക്ക് മാറി നിക്കൂ. ഇനി 1900 സമയം പറഞ്ഞോളൂ. കാലത്ത് 5. എവിടെ ജനനസ്ഥലം പറയൂ. പാലക്കാട് ജില്ല. അശ്വതി നക്ഷത്രം അല്ലേ? ഇതിൽ ഈശ്വരാധീനവും ഭാഗ്യമൊക്കെ ഉള്ള ജാതകമാണ്. 25 വയസ്സ് വരെ ശുക്രദശയാണ്. 25 രണ്ടു മാസത്തിന് ശേഷം വളരെ 25 വരെ നന്നായിരുന്നില്ല. അത് കഴിഞ്ഞല്ലോ. കഴിഞ്ഞ 2013 നവംബർ 27 വരെ മഹാമോശമായിരുന്നു. ഈ കഴിഞ്ഞ നവംബറിന് ശേഷം പൊതുവെ നല്ല കാലമാണ്. ഇനി ഗവൺമെൻറ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നതിൽ വിജയിക്കും. 6 ഉള്ളിൽ നല്ല ജോലി കിട്ടാനും ജോലി ചെയ്തുകൊണ്ടും മേൽഗതി ഉണ്ടാവാനും അഭിവൃദ്ധിക്കും യോഗമുണ്ട്. ഇനിയിപ്പോൾ ടെസ്റ്റുകളൊക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ലേ? ധൈര്യമായിട്ട് എഴുതൂ, നല്ല ജോലി കിട്ടും. എന്താണ് ഇതിലിപ്പോ 7 രാഹു ഒക്കെ ഉണ്ട്. എന്താ അദ്ദേഹത്തിന് അപകടം പറ്റിയുണ്ടായത്? എന്താ അതിനെ പറയേണ്ടത് ചോദിച്ചാൽ നിശ്ചയമില്ല. എന്തായാലും ഭഗവതി ഉപാസന നടത്തു. 2014 ജൂൺ മുതൽ ഒരു ആദ്യ ഒരു പുനർവിവാഹത്തിനൊക്കെ അനുകൂലമായി തീരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറയണു കേട്ടോ. ഈ നവംബർ 27 മുതലാണ് ശരിക്കും വിവാഹത്തിനൊക്കെ കാലമായിട്ടുള്ളൂ. അതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഫലത്തിൽ
ഭർത്താവ് മരിച്ചു എന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും ഇനി വന്നു ചേരുന്നത് ദീർഘസുമംഗലിയായിട്ട് ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ ഭഗവതി ഉപാസിക്കുക, പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള വിവാഹം വന്നു ചേരും എന്ന് പറയണു. ഭഗവതി ഉപാസന നടത്തിക്കോളൂ, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിവാഹം നടക്കും കേട്ടോ. ശരി. ഫോൺ വിളിക്കുമ്പോൾ പരമാവധി ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുന്നത് നന്നായിരിക്കും, അഥവാ മൊബൈൽ ഫോണിൽ നിന്നും വിളിക്കുമ്പോൾ അതിൻ്റെ റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്നും വിളിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. വിളിക്കുന്ന സമയത്ത് ജനന ദിവസം, കൊല്ലം, മാസം, ദിവസം എന്നിവ വ്യക്തമായിട്ട് എഴുതി വച്ചതിന് ശേഷം വിളിക്കുന്നത് ഗുണകരമായി തീരും. ഹലോ, നമസ്കാരം. ഓ പറയൂ. 11/3/1989. സമയം പറഞ്ഞോളൂ. ശനിയാഴ്ച വൈകിട്ട് 5. ജന്മസ്ഥലം തിരുവല്ല തന്നെയാണോ? അതെ അതെ. ഭരണി നക്ഷത്രം അല്ലേ? അതെ. ഇതില് ഈശ്വരാധീനവും ഭാഗ്യമൊക്കെ ഉള്ള ജാതകം ആണ്. ജോലിക്ക് കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ട് വളരെ തടസ്സങ്ങളുണ്ടേ. ഈ 2013 നവംബർ 26 എന്ന് പറയുന്ന കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്തൊക്കെയോ ചില ഓഫറുകളൊക്കെ വരണൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അത് ഫലത്തിൽ വരണമെങ്കിലേ നിങ്ങളുടെ ജാതകത്തിൽ കർമാധിപതി ആയിട്ടുള്ള ശുക്രന് ബലമില്ല. അപ്പൊ തൊഴിൽപരമായിട്ട് അസ്ഥിരത എന്നുള്ളത് ജാതകത്തിലുള്ളതാ. ഏത് ദശ എടുത്താലും അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു ഫലം കുറയും. അപ്പൊ അത് ഒന്ന് വേണ്ടത് നമ്മുടെ മനുഷ്യജന്മത്തിൽ നമുക്ക് ഏറ്റവും നല്ല ജോലി കിട്ടാനാണ് എല്ലാവരും കാംക്ഷിക്കുക, അത് തെറ്റല്ല. പക്ഷെ നിങ്ങളുടെ ജാതകത്തിൽ ജോലി കിട്ടിയാൽ പതുക്കെ കണ്ട് ഉള്ളത് പിടിച്ചു പറ്റി ഉയർന്നു പോകാനുള്ള യോഗമാണ് ജാതകത്തിലുള്ളത്. അതേപോലെ തന്നെ 8 മണിക്കൂറിന് പകരം 12 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ജോലിയാണ് കിട്ടുക. എന്നാലോ 6 മണിക്കൂറിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളൂ, അത് ജാതകത്തിലുള്ളതാ. അപ്പം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കണ്ട് കാലം ജോലി ചെയ്യണു അല്ലെങ്കിൽ തൊഴിൽ ചെയ്യണു അത്ര കണ്ട് കാലവും ഭഗവതിയെ നല്ലോണം ഉപാസിക്കണം. പരദേവത ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. എന്നാൽ തീർച്ചയായിട്ടും നോക്കിക്കോളൂ, ഈ വരുന്ന 5 ഏപ്രിൽക്ക് ശേഷം ഈ ഓഫർ അനുകൂലമായി തീരും. ജൂൺ മാസത്തോടുകൂടി വിദേശത്തേക്ക് പോകാനുള്ള യോഗമുണ്ട്. പക്ഷേ എന്തുണ്ട്, ഭഗവതിക്ക് നാട്ടിൽ എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. അവിടെ അതന്നെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പൊ ആ നടത്തി വരുന്നത് കൊണ്ടായിരിക്കാം ഇപ്പൊ ഓഫറുകൾ വരുന്നുണ്ടാവുക. തീർച്ചയായിട്ടും ഇത് നടത്തിക്കോളൂ, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും കേട്ടോ. ശരി, ആയിക്കോട്ടെ. താനേ നിന്നും ഡോംബോയിലിൽ നിന്നും രമേഷ് കത്ത് എഴുതിയിട്ടുണ്ടത് മകളുടെ വിവരം അറിയുന്നതിലേക്കായിട്ട്. 1997 മെയ് 26/11 രാത്രി ഉത്തരാടൻ നക്ഷത്രത്തിൽ ജനിച്ച ഈ കുട്ടിയുടെ ജാതകത്തിൽ ആദ്യം പറയാനുള്ളത് ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. 1 വയസ്സുവരെ സൂര്യൻ, 11 വയസ്സുവരെ ചന്ദ്രൻ, 18 വയസ്സുവരെ ചൊവ്വ, 36 വയസ്സുവരെ രാഹു, 52 വയസ്സുവരെ വ്യാഴം, 71 വയസ്സുവരെ ശനി. ദശാകാലം നല്ലതാണ്. ഇതിൽ 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലം രാഹുദശയുടെ ആദ്യകാലം, സ്വാപഹാരകാലം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ കുട്ടിക്ക് ആത്മനിയന്ത്രണം വളരെ കുറയും. അതുകൊണ്ട് അച്ഛനമ്മമാരുടെ ഭാഗത്ത് നിന്ന് നിർബന്ധ നിയന്ത്രണം വേണം. കുട്ടികളെ മറ്റുള്ള കുട്ടികളൊപ്പം ചെന്നിരുന്ന് പഠിക്കുക. അമിതമായിട്ടുള്ള നിയന്ത്രണം അല്ല, അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുക, ഇതൊക്കെ തന്നെ അരുതാത്തതാണ് എന്നുകൂടി പറയുന്നു. ഭഗവതിക്ക് ഈ 18 വയസ്സ് മുതൽ 21 വയസ്സിൻ്റെ ഉള്ളിൽ വിളക്കും മാലയും നിവേദ്യവും നടത്തണം. നേർബുദ്ധി തോന്നുന്നതിലേക്കായിട്ട്
ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കദളിപ്പഴ നിവേദ്യവും നാട്ടിൽ നടത്തുന്നത് നന്നായിരിക്കും. ഈ കാലയളവിൽ വിദ്യാഭ്യാസം ഏതൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതിനൊക്കെ തന്നെ അകാരണ തടസ്സങ്ങളുണ്ടാവാം. വാഹനം വാങ്ങിക്കൊടുക്കരുത്, പാഠ്യപദ്ധതിക്ക് വിജയശതമാനം കുറയും. എന്നിരുന്നാലും സാരസ്വത നെയ്യ് ജപിച്ചു കൊടുക്കുന്നതും ഭഗവതി പ്രീതിയൊക്കെ നടത്തുന്നതും വിദ്യാഭ്യാസപരമായിട്ടുള്ള അനിഷ്ടങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും. കണക്കും സാമ്പത്തിക ശാസ്ത്രവും വ്യാപാരമൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള ഉയർന്ന വിദ്യാഭ്യാസമുണ്ടാകും. നല്ല ജോലി ലഭിക്കുവാനുള്ള യോഗമുണ്ട്. 21 വയസ്സ് മുതൽ 23.5 വയസ്സ് വരെ വ്യാഴത്തിൻ്റെ ഉപഹാരം. 23.5 വയസ്സ് കഴിഞ്ഞിട്ടേ നല്ല ജോലി കിട്ടുള്ളൂ. 23.5 വയസ്സ് മുതൽ 25.5 വയസ്സിൻ്റെ ഉള്ളിൽ നല്ല ജോലി കിട്ടും. 25.5 വയസ്സ് മുതൽ 28 വയസ്സിൻ്റെ ഉള്ളിൽ നല്ല സ്ഥാനമാനങ്ങളോടുകൂടി ഇതായിട്ടുള്ള ജോലി കിട്ടും. 23.5 വയസ്സ് കഴിഞ്ഞിട്ടേ വിവാഹം ആവാവൂ. ലഗ്നാലഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ഒരു ദോഷമുള്ള ജാതകമാണ്. എല്ലാവർക്കും ഒരു ഭീതിയാണ്, ചൊവ്വാദോഷമുണ്ട് എന്ന് വിചാരിച്ചിട്ട്. അങ്ങനൊരു പേടിപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യവും ഒന്നും ഇല്ല. അതിനനുസരിച്ച് അതിനനുസൃതമായ ജാതകം സ്വീകരിക്കുകയേ വേണ്ടു എന്നുകൂടി പറയുന്നു. 23.5 വയസ്സ് മുതൽ 24.5 വയസ്സിൻ്റെ ഉള്ളിൽ അനുകൂലമായ വിവാഹം നടക്കുകയും ചെയ്യും. എന്തു തന്നെയായാലും 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയും ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതിയും നടത്തണം. കത്തുകൾ എഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായിട്ട് എഴുതുന്നത് നന്നായിരിക്കും. ഉദയകുമാരൻ മൂലൻ നക്ഷത്രത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ട് കത്തെഴുതിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നാണ് കത്തെഴുതിയിട്ടുള്ളത്. 1968 സെപ്റ്റംബർ ജനിച്ച അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഇപ്പോൾ 2010 മുതൽ 2017 വരെയുള്ള കാലം ചൊവ്വാദശയാണ്. യഥാർത്ഥത്തിൽ ഈ ജാതകത്തിൽ ഈശ്വരാധീനക്കുറവും തൊഴിൽപരമായിട്ട് അസ്ഥിരതയും ഉള്ളതിനാൽ തൊഴിൽ ചെയ്യുന്നിടത്തോളം കാലം വിഷ്ണു ഭഗവാനെ ഭജിക്കണം, ഈശ്വരാധീനത്തിനും ഗുരുവായൂരപ്പനെ ഭജിക്കണം. അതേപോലെ തന്നെ ദശാദോഷം ഇല്ലാത്തതുകൊണ്ട് ഏറെക്കുറെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരും. എന്നാൽ ബിസിനസ് ആവാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ ഏർപ്പെടുന്നത് ഈ ജാതകത്തിൽ അത്ര ഉത്തമമല്ല എന്ന് പറയുന്നു. കേമദ്രുമ യോഗമുള്ളതിനാൽ അസുഖങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഉഷ്ണ രക്തദൂഷ്യജന്യങ്ങളായിട്ടുള്ള രോഗപീഠകൾ ഉണ്ടാകുവാനിടയുണ്ട്. ആയതിനാൽ വിദഗ്ധമായിട്ടുള്ള ചികിത്സയും ഒരു പക്ഷേ 2010 മുതൽ 2017 ചെറിയ തോതിലെ ജലശാസ്ത്രക്രിയയും വേണ്ടി വരും. എന്തസുഖമുണ്ടായാലും വിദഗ്ധമായുള്ള പരിശോധന വേണ്ടിവരും എന്നുകൂടി ഈ ജാതകത്തിൽ പറയുന്നു. സുനിൽ ചന്ദ്രമോഹനൻ കത്തെഴുതിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്നും ആണ് കത്തെഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ. മിന്ദാപൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കത്തെഴുതിയിട്ടുള്ളത്. ഗൃഹനിർമ്മാണപരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. തൊഴിൽ മേഖലകളിൽ അനുകൂലമായ സാഹചര്യമുണ്ടാകുവാൻ തൊഴിൽ ചെയ്യുന്ന കാലം അത്രയും. ശാസ്താവിനെ ഭജിക്കണം. 4ാം ഭാവാധിപതിയായിട്ടുള്ള ചന്ദ്രൻ 11 നിൽക്കുന്നത് കൊണ്ട് ഗൃഹനിർമ്മാണത്തിന് യോഗമുണ്ട്. തീർച്ചയായിട്ടും ഈ ജാതകത്തിൽ 2014 മാർച്ച് മാസം 15-ാം തീയതി മുതൽ 2 വർഷത്തിൻ്റെ ഉള്ളിൽ വളരെ വിസ്തൃതിയുള്ള ഒരു ഗൃഹം വാങ്ങിക്കുവാനുള്ള സാധ്യത കാണുന്നു. 2017 ജൂലൈക്കുള്ളിൽ ജന്മനാട്ടിലും ഒരു ഗൃഹം വാങ്ങിക്കുവാനുള്ള യോഗമുണ്ട്. 2017 ജൂലൈ മുതൽ 2024 ജൂലൈ വരെ കേതുദശ 7 കൊല്ലം വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്, സൂക്ഷിക്കേണ്ട കാലമാണ്. നാഡീരോഗപീഠകൾക്ക് ശസ്ത്രക്രിയ വേണ്ടി വരും. ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തേണ്ടതുമാണ്. വ്യാപാരപരമായിട്ടും ബിസിനസ് പരമായിട്ടും സെക്കൻഡറാബാദിൽ നിന്നും സുലോചന കത്തെഴുതിയിട്ടുണ്ട്. പുനർവിവാഹത്തിനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ട്. 1973 മെയ് 10-ാം തീയതി മകൻ നക്ഷത്രത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ ഇപ്പോൾ ചന്ദ്രദശാകാലം കഴിഞ്ഞു. വളരെ ക്ലേശകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു.
2013 സെപ്റ്റംബർ മുതൽ 7 കൊല്ലം കുജദശയിലും അനുഭവ ഫലങ്ങളൊക്കെ ആയിട്ടും തൊഴിൽപരമായിട്ടുള്ള അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കുന്നതിലേക്കുമായിട്ടും ഭഗവതി ഉപാസനയും സുബ്രഹ്മണ്യ ഉപാസനയും നടത്തിക്കൊള്ളേണ്ടതാണ്. ആദ്യത്തെ വിവാഹം വിചാരിച്ച പോലെ അനുഭവമില്ലാത്തത്, സ്വല്പം അനിഷ്ടഫലങ്ങളുണ്ടായത് യഥാർത്ഥത്തിൽ അന്വേഷണക്കുറവ് കൊണ്ട് അബദ്ധം ഉണ്ടായിട്ടുണ്ടാവാമെന്ന് പറയുന്നു. ഭഗവതിക്കും ശാസ്താവിനും സുബ്രഹ്മണ്യസ്വാമിക്കും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തുന്നതും ഭഗവതിയിൽ നിത്യം സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ ഏത് ക്ഷേത്രത്തിലായാലും നടത്തി അത് എല്ലാ മാസത്തിലും തൊഴുന്നതും വൈവാഹികമായിട്ടുള്ള അനിഷ്ടങ്ങളെ അതിജീവിക്കുവാനും 2014 ഒടുവിൽ പുനർവിവാഹത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നതിനും ഏറെക്കുറെ ഉപകരിക്കുന്നതിന് യോഗമുണ്ട്. കത്തുകൾ എഴുതേണ്ട വിലാസം: നാളെ ഇതേ സമയത്ത് ഈ ജ്യോതിഷ പംക്തി കാണാം. നമസ്കാരം.